അപ്പൊ മാഷാമാരെ എല്ലാവർക്കും വണ്ടിപ്പണിക്കാരന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജ്. അപ്പൊ മാഷാമാരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പരിപാടി പോലെ തന്നെ ഇന്ന് നമ്മൾ ട്രിപ്പ് പോവാണ്. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് പോയി ആളെ എടുത്തിട്ട് മൈസൂർ ഊട്ടിയാണ്. ഫാമിലിയാന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടില്ല, കസ്റ്റമറെ വിളിച്ചില്ല. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആരുമില്ല. അപ്പൊ ഇന്ന് എന്റെ കൂട്ടത്തില് നമ്മുടെ കണ്ണൂപ്പയില്ല. കണ്ണൂപ്പ ഇവിടെ ഉത്സവം കാരണം കണ്ണൂപ്പയില്ല. പിന്നെ അതിന് പകരം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രഹ്ന ഹോളിഡേയ്സിൻ്റെ മുതലാളിയായ നമ്മുടെ ഒന്നാമത്തെ മുതലാളി, അതായത് ഇക്കയല്ല, ഇക്കയുടെ മൂത്ത മോനായ രഹനാസ് ആണ് ഇന്ന് എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ രഹനാസിൻ്റെ മൈക്ക് എടുക്കാൻ പോയപ്പോയിരുന്നു. രഹനാസ് വരുന്നു. അപ്പം രഹനാസിൻ്റെ തൊട്ടടിക്കാൻ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചാവ് രഹനാസിൻ്റെ അനിയനാണ് ആ നിൽക്കുന്നത്. അപ്പം ഞാനും രഹനാസോടായിരുന്നു തോന്നുന്നത്. പിന്നെ വേറൊരാളോടുണ്ട്, അത് ആരാന്ന് രഹനാസ് പറയാമെന്ന് പറഞ്ഞു. അവര് രഹനാസ് വരുന്നു. പിന്നെ അതുപോലെ എനിക്ക് കൊച്ചാവ് കൊണ്ടിരിക്കുന്നു. കൊച്ചാവ് ഇതുവരെ കാണിച്ചിട്ടില്ല, പരിചയപ്പെടുത്തിട്ടില്ല. അതെ, സ്വന്തമായിട്ടത് പരിചയപ്പെടുത്തി വരും. രഹനാസ് അല്ലേ, ആരാണ്? ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതെ, ഞാനും രഹനാസോടാണ് ഇന്ന് മൈസൂർ ഊട്ടി പോകുന്നത്. നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇളയത്, ഇത് നമ്മുടെ റാണിക്കയുടെ മൂത്ത മോൻ രഹനാസ്. അപ്പൊ പുള്ളി നമ്മളോട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പോവല്ലേ, വിളിക്കുമല്ലോ. അപ്പൊ മച്ചാ, ഒരു ബാക്കി വിശേഷങ്ങൾ അങ്ങോട്ട് ലൈനി കാണിച്ചു തരാം. ഇതേ നമ്മളിപ്പം തിരുവനന്തപുരം വിതുര എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന്, ഇതേ നമ്മുടെ ഇത് ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ ഇതേ ഫാമിലിയിലുള്ളവരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു പമ്പിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇവർക്ക് നേരെ മൈസൂരാണ്. ഇതേ നമ്മുടെ രണ്ട് ടീംസ് കൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ പുതിയൊരു കിളിയുണ്ട് കേട്ടോ. ഇനിയെല്ലാം പുതുമുഖങ്ങളായിരിക്കും നമ്മുടെ വീഡിയോയിൽ വരുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവിടുന്ന് വണ്ടി എടുത്തു. അപ്പോൾ നമ്മുടെ അവരെ ഇവരെ പരിചയപ്പെടുത്തില്ല. ഇവനാണ് വിഷ്ണു, പപ്പട വിഷ്ണു. നമ്മളിപ്പോ ഇതേ നേരെ കൊട്ടാരക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. പിന്നെന്താ ഞങ്ങൾ അറിയാണ്ട് ഒരു പപ്പടം ചോദിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മച്ചാമാരെ, നമ്മുടെ എന്തായിരുന്നു മുട്ടത്ത് ഒരു പപ്പട വിഷയം ഉണ്ടായിരുന്നു. മാവേലിക്കരക്കാര് പപ്പടത്തിന് തല്ലുണ്ടാക്കിയെന്നറിയുന്നുണ്ട്. അതിലെ മെയിൻ കണ്ണി കേട്ടോ, നമ്മളെല്ലാരെയും പൊക്കി. അപ്പൊ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇനി ദിവസങ്ങളിൽ കാണിക്കുന്ന പറഞ്ഞാൽ എല്ലാം പുതുമുഖങ്ങളായിരിക്കും. പുതിയ സിനിമ, പുതിയ നടന്മാരെ വെച്ച് രഹനാസിനെയൊക്കെ രാവിലെ രഹനാസിനെയൊക്കെ പൊക്കണം. എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് വരുന്ന ടീംസിനെ എല്ലാം നമ്മൾ ഇതിനകത്ത് കൊണ്ടൊന്ന് സംസാരിപ്പിച്ച് അടിപൊളി ആക്കണം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയനാട് ഊട്ടിയായിരുന്നു. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ മാറ്റി മൈസൂർ ഊട്ടിയാണ്. അപ്പൊ ഡയറക്റ്റ് നമ്മൾ മൈസൂരാണ് പോകുന്നത്. അപ്പൊ നമ്മൾ നേരെ കോഴിക്കോട് ചെന്നിട്ട് നമ്മൾ അജേഷിന്റെ കഥയിലെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വട്ടം അജേഷിനെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഈ വട്ടം അജേഷിനെ കാണണം. അജേഷ് ചേട്ടൻ ഉറക്കമായിരിക്കും. നമ്മളിപ്പം നമ്മുടെ അജേഷിന്റെ അലുവക്കടയിൽ എത്തിയിട്ടുണ്ട്. കൃഷ്ണ അലുവക്കടയിലെത്തി. നമ്മുടെ അജേഷ് ഇറക്കുന്നില്ല, അജേഷ് ഇറക്കുന്ന ഉറക്കത്തിലാണ് അജേഷ്. നമ്മുടെ ചെറുക്കൻ വേണ്ട കിടക്കുന്നു. വണ്ടിത്തിരക്ക് രാത്രിയിലുണ്ടായിരുന്നു. ഇപ്പൊ സമയം ഏതാണ്ട് സമയം 4:30 കഴിഞ്ഞു. ഇപ്പം തിരക്ക് വളരെ കുറവാണ്. നമുക്ക് ഇനി ഇവിടുന്ന് ഓടി മൈസൂരാണ് പോകേണ്ടത്. ഇവിടെ പക്ഷേ നമ്മളിപ്പം മുത്തങ്ങ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും മുത്തങ്ങ എടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ എവിടെങ്ങാനും നിർത്തും, എവിടെങ്ങാനും നിർത്തും. അവര് പോയി ചായ നമ്മുടെ ചെക്ക് പോസ്റ്റ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെക്ക് പോസ്റ്റ് ഭയങ്കര വെയിൽ. ആ
അപ്പൊ പച്ചാവരെ ഇതേ ഞങ്ങൾ മൈസൂര് എത്തി, ഇന്ന് രാവിലെ എത്തി. രാവിലെ ഒരു 11 മണിയായപ്പോ മൈസൂർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഉറക്കക്ഷീണം ഉണ്ട്, ഉറങ്ങിയിട്ടില്ല, ഉറങ്ങണം. പിന്നെ അതുപോലെ തന്നെ ഇതേ നമ്മുടെ ചെറുക്കനെ നമ്മളിതേ ഇവിടെ ഇട്ടിട്ട് നീ ഉറങ്ങിയില്ല ചേട്ടാ? ഞാൻ ഉറങ്ങിയില്ല, ഒരു തുള്ളി ഉറങ്ങിയില്ല. ഞങ്ങൾ ആരും ഒരു തുള്ളി ഉറങ്ങിയില്ല. അവരെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങില പാർക്കിംഗ് അല്ല, നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അവർ ലൈവ് ഫുഡായതുകൊണ്ട് കിച്ചണ സാധനം എല്ലാം കൊണ്ട് ഇത് ഇവിടുത്തെ കെ സി വി കടയൊക്കെ ഉണ്ട്, വേറെ കളറാട്ടൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ജോൺ ഹോനായി ആണ് കഴിച്ചു വിട്ടിട്ട് ഇനി നമ്മൾ റൂമിലോട്ട് പോകണം. ഫ്രഷ് ആവണം. ഇവർക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ വൃന്ദാവൻ, വൃന്ദാവൻ അല്ല, ഇത് വരുന്ന സൈറ്റ് സീൻ ഇതല്ലേടാ ആദ്യം. ആ ഇന്ന് ഒന്നേ കാണത്തുള്ളൂ, ഇന്ന് നമ്മുടെ പാലസ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. ഇവിടെ ഈ പാലസ് ചെന്നിട്ടറിയാം വണ്ടി ഒക്കെ ഉണ്ടോ, തിരക്കാണോ ഇല്ലയോ എന്ന് കേട്ടോ. പക്ഷേ നമ്മുടെ പരിപാടി നമ്മളിപ്പോൾ ലാസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ സമ്മർ കോട്ട അല്ലേ. സമ്മർ കോട്ട നമ്മൾ പാക്കേജ് പിള്ളേരുമായിട്ടൊക്കെ കോളേജ് വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ മാത്രമേ ഉള്ളൂ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗൈഡിനെ വെക്കുവാണെങ്കിൽ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും, അതായത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം പാക്കേജ് നമ്മൾ വരുന്ന വലിയ പാക്കേജ് അല്ലെങ്കിൽ കോളേജ് സ്കൂൾ ട്രിപ്പിലൊന്നും നമ്മളിതൊന്നും കൊടുക്കാറൊന്നുമില്ല. ഇപ്പോൾ ഫാമിലി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ ഏരിയ കൊടുക്കുന്നത്. അപ്പം ഈ കൊട്ടാരത്തിൽ പോകണമെങ്കിൽ 20 രൂപ ടിക്കറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. 15 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണെന്നാണ് പറയുന്നത് അല്ലേ. അല്ല, ഗൂഗിൾ പേ ഉണ്ട്, കാർഡില്ലെന്ന്. കാർഡില്ല പാർക്കിംഗ് ആണ് ഇവിടെ. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന അങ്ങനെ പോകൊണ്ട് കിടക്കുന്നു. പക്ഷേ ശരിയാണ് നമ്മളെ നോക്കുന്നില്ല, എന്നെ ആരും നോക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. ചൂട് സമയത്ത് വന്ന് കിടക്കുന്നതാണ്. നമ്മൾ അകത്ത് കയറുന്നൊന്നുമില്ല, പുറത്ത് വരെ ഉള്ളു, നടക്കാൻ വയ്യ. എന്തൊരു ക്ലീനല്ലേ, എന്തൊരു വൃത്തിയാണോ, എന്തൊരു വൃത്തിയാണ്. ഇതൊക്കെ നമ്മുടെ അടുക്കലായിരിക്കണമായിരുന്നു, തകർത്തടുക്കിയനെ. ഇതോ അതാണ് പുള്ളിക്കാരൻ ചൂട് സമയത്ത് കിടക്കുന്ന കൊട്ടാരമാണ് ഇപ്പോൾ സുത്താൻ. താജ്മഹലിൻ്റെ ഒരു ഫീലുണ്ട് ഇവിടെ അങ്ങോട്ട് നടന്നു പോകുന്നത് അല്ലേ. ഇത് ഒരു ടിക്കറ്റാണ്, ദീപ ടിക്കറ്റ് കൗണ്ടർ.
Foto shoot dari kambing cairi gini loh foto. Kambing cairi gitu. Kita quarter main entry ya. Ini itu Mysore lalu, eh? Jangan di. Eh itu Mysore lalu. Eh? Mysore lalu. Mysore lalu. Mysore itu, orang paling ni ada di dalam tu le. Istarapan itu ni. Wahyara. Alah, Kushalnagar. Kushalnagar. Beri aku satu chai untuk jangan ada pendulum tada itu. Mula pasca ke parti yang ada ini. Ini ada kaide ille. Chestala body kanda ille. Sebenarnya nanti na ille water gate le fire aye. Boleh macam mana? Ibu ramla kita posun dana beri benci. Ikta stala mana baru ni? Tadi puli ana tu. Bos. Bos. Puli ada anu pas sport kita. Bombs, biscuits, cheese, kerana semua storing je ini. Ini anda. Pada itu deh itu anda. Ini anda anda. Orang tu ni yang kena kain itu. Pulu ni macam itu anda. Pulu ya? Pulu ya? Ini biru ano? Alah. Oh 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 oh. Awalnya awalnya. Ini tipunya pali. Ini pali. Tipu Sultan create je ini 1787 le. Ini totally modern style. Pulli parain tu, untuk manusia ada leh tu. Ini pali ya, tipu sultan. Kalau pinar top itu, fruits flower design leh, car design leh. Ipun nak kalau tali, SMS je, ini post system ini kurang, ini post office kurang. Feature use. Ingatkan tu orang ni, ambik satu cipta leh, ni leh. Ni tera, padanin je leh tu leh. Padanin je leh orang tu karangi. Ada itu padanin je orang tu, ambil ini ini murtad ini mana karangi video. Mak pulli orang orang sport ingatkan parani orang tu ni leh. Pulli kahani jodoh. Sudah kasih hari yang lalu ni ada. Nak kudiri ada mandak ke kiri, kau tu foto sekejir tu ada. Ada ni friend ini. Apa ibu bapa orang ni? Jadi tipu sultan ya? Ada kira. Eh? Eh? Kita dengan ini je jalan. Ada tipu sultan ya? Ada kira sekejir. Ibu bapa one day park ini ni idunu ruah visa. Ada ni kallara. Kallara. Ada ceri buat ada live boleh, ada doubt. Ya, iya terus. Ada, nama kita Vrindavan Garden leliti, apa deh? Nama kita kita kena Malayali bandi orang dah. Pina tu ni quality ada, otte package juga nanti. Orang mua naali bandi. Ba. Ada vale TTS. Hmm. Anda? Alam, saya Malaysia tapi permaisuri semua orang dalam. Dalam Kerala undi amala kita. Eh? Awe dekat belian dengan nokun. Eh? Oh, doh iya na. Apa dia tu boleh? Nampaknya kita Kerala tu ini betul boleh mandi yang tu. Nampaknya tu ada kerana cuma grafik sih tu mandi. Sedap. Sedap. Aduh, putam mandi. Eh?
എന്തോ ആ ആ കടയിലുണ്ട്. ഈ ഒരു വണ്ടി കേട്ടോ. പിന്നെ ദേ ഇവിടെ ചെരുപ്പും ഷൂവൊക്കെ റഹനാസും വിഷ്ണു ദേ പാറി പറക്കുന്നു. ഫുൾ ഫുൾ സൈസ് കാണിച്ചു തരുന്നത് ഓഫ് റോഡ്. വേണ്ട വേണ്ട എൻ്റെ അവിടെ അതെ ഇതാണ് എൻ്റെ. അപ്പം ഞാനിത് പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മൾ അകത്ത് കയറുന്നില്ല അത് ഇവിടെ വരെ. അന്നും ഇതുപോലെ വന്ന് അകത്ത് കയറാതെ നമ്മൾ പകുതി വരെ പോയി. അപ്പോഴത്തെ വൈകിട്ടത്തെ ലൈറ്റ് ഷോയ്ക്കുള്ള ലൈറ്റും കാര്യങ്ങളും തട്ടിയിട്ടുണ്ട്. തീവണ്ട ഇത് മേളോട്ട് ഇങ്ങനെ അടിച്ചു കയറുക. ചുവടെ ഇരുത്തി കഴിയുന്ന ഒരു ഏ ചുവടെ ഇരുട്ടണം. അതിനെല്ലാം പവർ കൊടുക്കും. ഞങ്ങളൊന്ന് കറങ്ങാൻ പർച്ചേസിങ് കാര്യത്തിനൊക്കെ ഒന്ന് പോയിട്ട് വന്നപ്പോഴേ നമ്മുടെ അടുത്ത സെറ്റ് വന്നുണ്ട്. ശീത വന്നു, ആയിസ് കണ്ട്, അവരുടെ രണ്ട് വണ്ടി വന്നു, പിന്നെ എല്ലാം തമിഴന്മാർ. അപ്പോൾ ദൈവശ്വരെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ മുത്തുമണി ഞാൻ ഇവിടെ വന്നേക്കുന്നു കോഴിക്കോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദൈവം ഇവിടെ ഇവിടെ കിടന്ന് അങ്കം കേസ് ഇതുണ്ട്. ഇതൊക്കെ കാണുന്ന കായ പിടിച്ച മലയാളീസ് നമുക്കിതുപോലെ ആക്കണ്ട്. ഓക്കെ പോയിട്ടോ. അകത്ത് ആ ക്യാബിനകത്ത് ഏണ്ട് ലൈറ്റ് ഉണ്ട് കേട്ടോ. ദൈവമേ ഇതൊക്കെ കാണുന്ന പാപം പാപം മലയാളികൾ ദേ കിടക്കുന്നു. ആണ്ടവർ എസ് എം ഡിയും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ ഇമാരെല്ലാം കൊടുക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ വണ്ടി കേട്ടോ കളർക്കോട് വെച്ച്. നമ്മുടെ തമിഴൻ മാമന്മാർ ഇപ്പൊ ഈ സൈഡ് മിക്സ് ആവുന്നുണ്ടാവും. ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ മടുത്ത് എങ്ങനെ നടന്നായിരുന്നു. ഇവിടെയൊക്കെ തിരിച്ച് മറിച്ച് വെച്ചോണ്ടിരുന്നതായിരുന്നു. അപ്പൊ പക്ഷേ നമ്മൾ തമിഴ്നാട് കയറുകയാണ്. അപ്പൊ നമ്മൾ കർണാടക പരിപാടിയെല്ലാം കഴിഞ്ഞു നേരെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതേ പക്ഷേ ഇത് ഒരാൾ മണ്ട കയറി ഇരിക്കുന്നുണ്ട് ആ ട്രാവലറിൻ്റെ. അവൻ ഏതാണ്ട് കിട്ടി കേട്ടോ ബസ്സിന്റെ മണ്ടക്ക്. ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. ഓയ് ഇവിടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് വണ്ടി നമ്മൾ ഡിക്കി എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു. അതായത് പ്ലാസ്റ്റിക് ഇത് കണ്ട പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടോ അവിടെ ഇവിടെ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അകത്തോട്ട് പോയി കയറുന്നത്. നിസാരമല്ലേ
ഇതാണ് ബന്ദിപ്പൂർ അല്ലെ? വിശദീകരിച്ചു തരാൻ വേണ്ടി നമ്മുടെ തീർച്ചയായും എനിക്ക് അയക്കാൻ രണ്ട് വാക്ക് പറയുന്ന അതിനകത്ത്. ഞാൻ ആദ്യമായിട്ട് ഇതിലവഴി വരുന്നത് പപ്പട ലേള എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളങ്ങനെ ബന്ദിപ്പൂർ എൻട്രിയിലേക്ക് വന്നിരിക്കുകയാണ്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കമ്പനിയാണ്. നോ പാർക്കിംഗ് ഉണ്ട്. ഇതാണ് കാട്ട് വന്നി, കാട്ട് വന്നി പോലെ പോകണ്ട. ഒറ്റ പ്രസവത്തിൽ തന്നെ ഇത്ര പിള്ളേരെ കിട്ടുന്ന ഒരു സാധനം. എന്തോ എന്ത് മനോഹരമായ കാട്. തീർച്ചയായും അപ്പൊ നമ്മള് ദേ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട്. ഇനി ഊട്ടിയിലേക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളു. അതിന് മുമ്പായിട്ട് ഇവർക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് ലൈവ് ആയിരുന്നു. അപ്പൊ അവർക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇല്ല ഇല്ല
പുതിയ മെഷവാര് കഴിഞ്ഞ വട്ടം നമ്മൾ ഇതേ സ്കൂട്ടി നിർത്തി ചായ കുടിച്ചായിരുന്നു. അപ്പൊ അവിടെ തന്നെ നമ്മൾ വീണ്ടും വന്നത്. ടീംസ് ഒക്കെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്തോ ചിക്കൻ പപ്പടം ഇപ്പൊ ഓർക്കുന്നു. തണുപ്പായി വരുന്നു. ഇനി ഏതാണ്ട് ഇവിടുന്ന് ഊട്ടിക്ക് ഒരു 10-25 കിലോമീറ്റർ ഉണ്ട്. അയ്യോ ഇനി അതും കൂടെ ഉള്ളു വരാൻ. ബാക്കിയെല്ലാം തികഞ്ഞു. ബാക്കിയെല്ലാം കൊള്ളു കഴിഞ്ഞു. നമ്മളിപ്പം ഗാർഡന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. കഴിഞ്ഞ ദിവസം വന്ന പോലെ കഴിഞ്ഞ വീഡിയോ കാണുന്ന പോലെ ഇവിടെ ഒരുപാട് വണ്ടിയായി കേട്ടോ. അങ്ങോട്ടെല്ലാം വണ്ടി കിടക്കുന്നു. വേണോ വരുന്നു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ?
മൊത്തം നമ്മൾ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ പോയി ഇങ്ങനെ വന്നു തീർച്ചയായും. അദ്ദേഹം നമ്മളെ നോക്കി നിൽക്കുമായിരിക്കും. അങ്ങനെ ഇദ്ദേഹം മനസ്സിലായി നമ്മൾ വേണ്ട കേരളത്തിൽ കയറി. കേരളത്തിൽ കയറി നമ്മുടെ ആദ്യത്തെ ടൂർ ഹൈടെക് ടൂർ. ഉറങ്ങു ഉറങ്ങു ഇവിടെ അത്ര റേറ്റ് വല്ലതും കാണിക്കുന്നുണ്ട്. നമ്മൾ പാലക്കാട് റൂട്ടിലാണ്. അപ്പോൾ ഇവിടെ നഗരന്മാർ നമ്മുടെ റൂട്ടിൽ കിടന്ന് കാണിക്കുന്നുണ്ട്. കാളയോട്ടം കാളപ്പുറത്ത് വയ്ക്കുന്നുണ്ട്. ഓടിക്കേ നാഷണൽ ഹൈവേ ആണ്, ഹൈവേ അല്ലേ പരിപാടി. റോഡ് ഇതൊന്നും പോലീസുകാർക്കൊന്നും കാണണ്ട. കാളവണ്ടി കാള വെക്കുമ്പോ ബ്രേക്കായിട്ട് എടുക്കണ്ട വണ്ടി ഇടത്ത് വായിക്കണോ? ഇടത്ത് കൈ കാണിച്ച് അല്ല വേണ്ട. അവ ദിവസമായ നമ്മൾ ഇവിടെ ട്രിപ്പ് എടുത്തെടുത്ത് തന്നെ ആൾക്കാരെ കൊണ്ടൊന്ന് ഇറക്കി ഇത് ട്രിപ്പ് കഴിഞ്ഞു. ഇനി കുറച്ച് അവർ പാത്രമോ സാധനങ്ങളും കൊണ്ട് ഇറക്കി കഴിഞ്ഞ പരിപാടി പോകും. ഇതെല്ലാം ഇവിടെ ഇറക്കുവാണോ?